തീർച്ചയായും റബ്യുൽ അവൽ വരുമ്പോഴെന്നും വെറുതെ വിവാദങ്ങൾക്ക് നിൽക്കല്ല. എന്തെല്ലാം വിഷയങ്ങൾ ലോകത്ത് പഠിക്കാനുണ്ട്! വിവാദങ്ങൾ ഉണ്ടാക്കി മനസ്സിലാവാത്തത് മുഴുവനും തെറ്റാണ് തെറ്റാണ് എന്ന് പറയരുത്. വളരെ വിനയത്തോടുകൂടെ പറയട്ടെ, കാരണം ഇതുപോലെയുള്ള ചർച്ചകൾ ഇനി ലോകാവസാനം വരെ വരും. ഇത് റബ്യുൽ അവൽ മാസമായതുകൊണ്ട് മാത്രം ഞാൻ ഈ വിഷയം ഒന്ന് സൂചിപ്പിക്കുകയാണ്. ചില ആളുകൾക്കെങ്കിലും സംശയം മനസ്സിൽ വന്നു കാണും, ഒന്ന് തിരുത്താൻ വേണ്ടി മാത്രം പരിശുദ്ധമായ റബീഉൽ അവൽ മാസമാണ് വന്നിരിക്കുന്നത്. ഈ മാസത്തിൽ നിബിദങ്ങൾ ചെയ്തോ, സ്വഹാബത്ത് ചെയ്തോ, താബിഈ ചെയ്തോ? അത് നല്ല ഒരു ചോദ്യമാണ്, നല്ല ഒരു ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ അവരുടെ മുമ്പിൽ ആ ഒരു പ്രകാശം കൺമുമ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കെ അവർക്കത് നടത്തേണ്ട കാര്യമുണ്ടോ? നിബിദങ്ങൾ അതൊക്കെ നടത്താൻ ഒഴിഞ്ഞു കിടക്കുന്ന കാലമായിരുന്നു. ഹബീബിന്റെ 10 കൊല്ലത്തെ മദീന ജീവിതമല്ലേ നിബിദങ്ങൾക്ക് ആശ്വാസമുള്ള കാലം? ആ 10 കൊല്ലത്തിൽ 40 ചെറുതും വലുതുമുള്ള യുദ്ധങ്ങളിൽ നിബിദങ്ങൾ പോയിട്ടുണ്ട്. ഹബീബിന് എവിടെയാണ് ആചരിക്കാനും മറ്റു സന്തോഷിക്കാനും നേരം കിട്ടിയത്? ഹബീബിന്റെ പ്രകാശമുണ്ടായിരിക്കെ അവർക്കത് ആചരിക്കേണ്ടതുണ്ടോ? സുഹാബിമാർ, ഹബീബിൽ നിന്ന് കണ്ടുപിടിച്ച സുഹാബിമാർ, നബുവത്തിന്റെ വെളിച്ചം അവിടെ ബാക്കിയുണ്ടായിരിക്കെ അവർക്കതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. പിൽക്കാലത്തുണ്ടായത് തന്നെ ശരി തന്നെയാണ്. എന്നാൽ ഇമാമുന ഷാഫി തങ്ങൾ എന്ന വിഷയത്തിലേക്ക് വരണം. മഹ്മൂദത്തുൻ വ മദ്മൂമ അൽ ബിദ്അതു ബിദ്അതാൻ. ബിദ്അത്ത് രണ്ട് വിധമുണ്ട്. ഇത് പറയുമ്പോഴേക്കും രണ്ടില്ല ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ ഏതെങ്കിലും മതപുകാരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇമാമുന ഷാഫി തങ്ങൾ അംഗീകരിച്ചു പോരുന്ന ഒരു വിഭാഗത്തോടെങ്കിലും ഇതുപോലെയുള്ള ബിദ്അത്തിന്റെയോ കുഫറിന്റെയോ ഫിസ്ഖിന്റെയോ വാദങ്ങൾ പറയരുത്. കാരണം വിശുദ്ധമായ ഖുർആൻ അത്രക്ക് പച്ചയിൽ ചർച്ച ചെയ്ത വിഷയമാണ് ജിന്നുകളുടെ ലോകം. സൂറത്തുൽ ജിന്ന് എന്ന് പറയുന്ന ഒരു സൂറ തന്നെ ഖുർആനിലുണ്ട്. ജിന്നുകളെ സംബന്ധിച്ച് ഹദീസുകളുണ്ട്, ജിന്നുകളെ സംബന്ധിച്ച് എത്രയോ ആയത്തുകളുണ്ട്. വിശുദ്ധ ഖുർആൻ പച്ചയിൽ ചർച്ച ചെയ്ത ജിന്നുകളുടെ ലോകമേതാണെന്ന് തിരിയാൻ നൂറ്റാണ്ടുകൾ എടുത്തിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിലാണ് ചില ആളുകൾക്ക് ജിന്നുകൾ ആരാണെന്ന് മനസ്സിലായത്. ഖുർആൻ ചർച്ച ചെയ്ത വിഷയമാണത്. ഖുർആൻ ചർച്ച ചെയ്തിട്ടുകൂടെ നൂറ്റാണ്ടുകൾ എടുക്കേണ്ടി വന്നു അത് മനസ്സിലാക്കാൻ. അത്തരം വിഷയങ്ങൾ നമ്മുടെ കണ്ണിലുണ്ടാകുന്നത്, അത്രയും സങ്കീർണമായ വിഷയങ്ങൾ എങ്ങനെയാണ് പിന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുക? വിശുദ്ധ ഖുർആൻ പച്ചയിൽ പറഞ്ഞതുപോലും മനസ്സിലാവാൻ നൂറ്റാണ്ടുകൾ എടുക്കുന്നു. അതുകൊണ്ട് പ്രഗത്ഭരായ ആലിമീങ്ങളുടെ അവരുടെ ഉദ്ധരണികളും അവരുടെ കാഴ്ചപ്പാടുകളും അനുസരിച്ചാണ് അള്ളാഹുവിന്റെ റസൂല് വരുമ്പോഴേക്കും, ആ പരിശുദ്ധമായ മാസം വരുമ്പോഴേക്കും സത്യവിശ്വാസികളുടെ കൽബിനുള്ളിൽ സ്നേഹം മണപൊട്ടുന്നത്. എല്ലാ ഇപ്പോഴും ഹബീബിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടവരാണ്. എന്നാൽ ഇതൊരു മൗസിമാണ്, മൗസിമുർ റബീഉ, വസന്തമാണ്. ആ വസന്തത്തിൽ നമ്മൾ ഒരുപാട് ഒരുപാട് ഹബീബിനെ ഓർക്കുന്നു. മഹാനായ ഇമാമുന സുയൂതി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുയൂതി പ്രഗത്ഭനായ ആലിമാണ്. ഈ ഒരു ഉദ്ധരണി കൂടെ അതിനു മുമ്പ് മഹാനായ അബ്ബാസ് എന്നവരുടെ കഥ പറയാം. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ ഞാൻ അങ്ങയെ കുറിച്ച് പാട്ട് പാടിക്കോട്ടെ. നബി നിങ്ങൾ എന്താ പറഞ്ഞത്? കുൽഹാ പാടിക്കോളൂ അബ്ബാസേ, ലാ യഫ്ളുദില്ലാഹു ഫാക്, നിങ്ങളുടെ വായക്ക് ഒരു കേടും വരാതിരിക്കട്ടെ, അതിന്റെ വാക്കർത്ഥം നിങ്ങളുടെ പല്ലുകൾ പൊഴിഞ്ഞു പോവാതിരിക്കട്ടെ എന്നാണ്. അബ്ബാസ് എന്നവർ പാടിയില്ലേ, مستودع حين يخسف الورق പാടി പാടി അവസാനം وأنت لما ولدت أشرقت الأرض وضاءت بنورك الأفق. അങ്ങനെയാണ് മഹാനവരുടെ കവിത അവസാനിക്കുന്നത്. അൻതലമ്മാ വുലിത്ത, നബിയെ അങ്ങ് ലോകത്തേക്ക് ജനിക്കുമ്പോൾ, അഷ്റഖത്തിൽ അർളു, ഭൂമിയാകെ ശോഭിച്ചുവല്ലോ നബിയെ, ഭൂമിയിൽ പ്രകാശമുണ്ടായല്ലോ. വളാഅത് ബിനൂരികൽ ഉഫുഖു, അങ്ങയുടെ പ്രകാശം കൊണ്ട് ചക്രവാള സീമകളിൽ ഒന്നാകെ പ്രകാശം പരന്നുവല്ലോ നബിയെ, അങ്ങയുടെ പ്രകാശം ഭൂമിയിൽ പരന്നുവല്ലോ അങ്ങ് ജനിച്ചപ്പോൾ. ആ വാക്കിലൂടെയാണ് അബ്ബാസ് എന്നവര് ഹബീബിന്റെ മുമ്പിലാണ് പറയുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ നബി ദുആ ചെയ്തു കൊടുത്തത്? അങ്ങയുടെ വായത്തിലെ പല്ലുകൾക്ക് പോലും കേടുവരാതിരിക്കട്ടെ.
അറിയണം ആ മഹാത്ഭുതം നടന്നത്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത് 88 വയസ്സായപ്പോഴാണ്. 88 വയസ്സിൽ ഹാൻ അവർ മരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം ഇസ്ലാമിക ഭരണം നടത്തിയ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് മഹാനായ അബ്ബാസ് എന്ന ഈ പാട്ടുപാടിയ സഹാബി മരിക്കുന്നത്. നബിയുടെ മൂത്താപ്പമാരിൽ ഹബീബിന്റെ പിതൃ സഹോദരന്മാരിൽ വരുന്നവർ 88 വയസ്സ്. എത്ര പല്ല് കൊഴിഞ്ഞിട്ടുണ്ടാവും? 88 വയസ്സാകുമ്പോ എത്ര പല്ല് കാണും സാധാരണ ഒരു മനുഷ്യന്റെ വായയിൽ? എത്ര പല്ലാണോ എന്തെങ്കിലും ഉണ്ടാവോ? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ 88-ാമത്തെ വയസ്സിൽ മഹാ ലോകത്തോട് വിട പറയുമ്പോൾ വലം തസ്ഖുത് ലഹു ദിർസുൻ, ഒരു കോട്ട് പല്ല് പോലും മഹാൻ അവർക്ക് പൊഴിഞ്ഞു പോയിട്ടില്ല. ഒരു പല്ലുപോലും പൊഴിഞ്ഞു പോവാതെ അത് മുത്തുനബി തങ്ങൾ അന്ന് ദുആ ചെയ്തു കൊടുത്തതാണ്. ഹബീബിനെ പുകഴ്ത്തി ഞാൻ പാട്ടുപാടട്ടെ നബിയേ. കുൽഹാ ലാ യഫുദില്ലാഹു ഫാക്, അങ്ങയുടെ വായക്കല്ലാഹു ഒരു കുഴപ്പവും വരുത്താതിരിക്കട്ടെ, അങ്ങയുടെ പല്ലുകൾ അവിടെ സുരക്ഷിതമായി നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞു. ആ വാക്കിന്റെ ദുആയിന്റെ അർത്ഥം കണ്ടു. 88 വയസ്സിലും ഒരു പല്ലുപോലും പൊഴിഞ്ഞു പോയിട്ടില്ല. അങ്ങനെയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് ഇവിടെ പറയുന്നത്.